നമ്മളെ പഴയ ആരോഗ്യമന്ത്രി ശങ്കരൻ മൂപ്പരിപ്പോ എവിടെയാന്ന് പ്രസിഡന്റ്? കുറെ നാളായിട്ട് വിവരമൊന്നും ഇല്ലാച്ചാനെ. കോഴിക്കോട്ടെങ്ങാനും കാണും, എന്താ കാര്യം? അല്ല, ഇപ്പോഴത്തെ നമ്മളെ ആരോഗ്യമന്ത്രിന്റെ ചെയ്തികൾ കാണുമ്പോ നമ്മൾ ഓരോ ഓർത്തു പോകുപ്പാ. ശങ്കരൻ മൂപ്പരെ പോലെ നമ്മളെ ശൈലജ ടീച്ചറും ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കൂല പോലും. അങ്ങനെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് എഴുന്നേറ്റ് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഓടിയെങ്കിലും ശൈലജ ടീച്ചറെ പോലെ കള്ളബില്ല് കൊണ്ട കൊടുത്ത് റീഇംബേഴ്സ്മെന്റ് വാങ്ങിയിട്ടില്ലല്ലോ. ഒരു കണ്ണടയ്ക്കൊക്കെ 28,000 രൂപ എന്ന് പറഞ്ഞാൽ ഇതെന്താ ശരി, സ്വർണം പൂശിയതാണോ? ഇന്നത്തെ കാലത്ത് അതൊന്നും അത്ര വലിയ കൂടുതലല്ല സഖാവേ. നല്ല സാധനം വേണമെങ്കിൽ നല്ല തുക കൊടുക്കണം. ഇനി കണ്ണടേന്റെ വില വിട്ടാ തന്നെ കെട്ടിയോന്റെ ചികിത്സാ ചെലവാ. പ്രൈവറ്റ് ആശുപത്രിയിലെ സൂട്ട് റൂമിൽ കിടക്കുമ്പോൾ കഴിച്ച പൊറോട്ടേൻ്റെയും ഉള്ളിവടേൻ്റെയും പയംപൊരീൻ്റെയും സമൂസേൻ്റെയും എന്തിനി കരിക്കും വള്ളത്തിൻ്റെയും ഗോപി മഞ്ഞൂരിൻ്റെയും ബില്ല് വരെ മരുന്നിൻ്റെ കൂടെ ചേർത്ത് ഒരു വസൂലാക്കിയില്ലേന്ന്? അവരത് എങ്ങനെയാ വാങ്ങിയതെന്ന് കൂടി പറ. മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ ഓണറേറിയവും വാദ്യാരി പെൻഷനും വാങ്ങുന്ന ഭാസ്കരൻ മാഷയാണ് വരുമാനമില്ലാത്ത ആളും എൻ്റെ ആശ്രിതനുമാണെന്നും പറഞ്ഞ് മന്ത്രി സത്യവാങ്മൂലം കൊടുത്ത് കാശ് വാങ്ങിയത്. കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ എച്ചി കാശല്ലേ എണ്ണോ? കോടികളൊന്നും അല്ലല്ലോ വാങ്ങിച്ചത്. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സർക്കാരിൻ്റെ കാശ് 1 രൂപയായാലും 1 കോടിയായാലും ഒരുപോലെയാളാ. അത് വെട്ടിച്ചാൽ ആരായാലും ജാമ്യമില്ലാ വകുപ്പ് വെച്ച് കേസെടുക്കുക തന്നെ വേണം. അത്ര കടുപ്പിക്കാൻ ഇതെന്താ കൊലപാതക കേസാണോ? അങ്ങനെയല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ആ സെൻകുമാറിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് വെച്ച് കേസെടുത്തേ? അങ്ങേര അവധിയിലായിരുന്ന 8 മാസം മെഡിക്കൽ അവധിയിലായിരുന്നു എന്ന് കാണിച്ച് 800,000 രൂപ ഒപ്പിക്കാൻ നോക്കിയെന്നല്ലേ ആ കേസ്. എന്നിട്ടാ പാവം ഹൈക്കോടതിയിൽ പോയല്ലേ അർജുനിൽ നിന്ന് ഒഴിവായത്. എന്തിന്നായാലും സംഗതി നാട്ടക്കേസായി പോയിപ്പാ. ശൈലജ ടീച്ചറല്ലേ ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ജനാധിപത്യ മഹിളേൻ്റെ എല്ലാം കരുത്ത് ഇവര് കേടെ പോയിപ്പാ. ചക്കരപ്പാടത്തിൽ കൈയിട്ടാൽ നക്കുമോ ഇല്ലയോ?